بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. വേദിയിൽ സന്നിഹിതരായ സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠരെ, സമസ്തയുടെയും വിവിധ പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ സാരഥികളെ, ഈ മഹാസമ്മേളനത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, നമ്മുടെ സംസ്ഥാന നേതാക്കളും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇനിയും ഇവിടെ പ്രസംഗിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ഈ യാത്രയുടെ സമാപന സംഗമത്തിൽ പങ്കെടുക്കുകയും ഇതിനോടെല്ലാ അർത്ഥത്തിലുമുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഈ ചുരുങ്ങിയ സമയം വിനിയോഗിക്കുന്നത്. SKSSF നിലവിലുള്ള ഈ സംസ്ഥാന കമ്മിറ്റി വന്നതിന് ശേഷം സംഘടന രണ്ട് യാത്രകളാണ് സംഘടിപ്പിച്ചത്. ഒന്നാമത് യാത്ര കഴിഞ്ഞ വർഷം തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ ആദരണീയനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഭൗതിക വിദ്യാർത്ഥികളുമായി സംവദിച്ചുകൊണ്ടൊരു യാത്ര മനോഹരമായി പൂർത്തീകരിച്ചു. ഈ 35th വാർഷികാഘോഷത്തിൻ്റെ മുന്നോടിയായി ഇന്നിവിടെ സമാപിക്കുന്ന രണ്ട് യാത്രകൾ കേരളത്തിലെ ദർസ് അറബി കോളേജ് ഉൾപ്പെടുന്ന മത കലാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ നായകന്മാർ യാത്ര സംഘടിപ്പിച്ച് ഇവിടെ ഇന്ന് സമാപിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും അതത് ജില്ലാ കേന്ദ്രങ്ങളിൽ ഒരു സമാപന സമ്മേളനം മാറ്റിവെച്ചാൽ രാവിലെ 8 മുതൽ രാത്രി 8 വരെ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ മതസ്ഥാപനങ്ങളിലാണ് പര്യടനം നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികളെ അറിയിക്കേണ്ട കാര്യങ്ങൾ യഥാസമയം അറിയിക്കുകയും അവർക്ക് സംഘടനാ നേതൃത്വത്തോട് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനും പുതിയ തലമുറയോട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന, വിശദീകരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ദൗത്യമാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. നേരത്തെ ആദരണീയരായ വാക്കോടുസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരു നിർണായകമായ ഘട്ടത്തിലാണ് SKSSF രൂപീകരിച്ചത്. വിദ്യാർത്ഥികൾക്കിടയിൽ, സംഘടനാ പ്രവർത്തകർക്കിടയിൽ അച്ചടക്കവും അനുസരണയും എല്ലാ അർത്ഥത്തിലും നമ്മുടെ ആദരണീയരായ സംഘടനാ നേതാക്കളെ, സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ അവരനുസരിക്കാനും അവരുടെ ആശീർവാദത്തോടുകൂടി മുന്നോട്ട് പോകാനും ഏത് ഘട്ടത്തിലും സമസ്ത കേരള ജമ്മിയത്തുലമയ്ക്ക് ശക്തി പകരാനും സാധിക്കുന്ന ദൗത്യം നിർവഹിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിലാണ് ഈ സംഘടന രൂപീകരിച്ചതും ഈ 3.5 കാലം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. അതത് കാലത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ കടന്നുവരുന്ന ഓരോ പ്രശ്നങ്ങളെയും കൃത്യമായി അഭിസംബോധന ചെയ്യുകയും അതത് ഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ വിദ്യാർത്ഥി യുവജനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്ന വലിയൊരു ദൗത്യമാണ് 3.5 കാലം ഈ പ്രസ്ഥാനം നിർവഹിച്ചത്.
വിജ്ഞാനം, വിനയം, സേവനം എന്ന ഇന്നും പ്രസക്തമായ മുദ്രാവാക്യമാണ് ഈ സംഘടന ഉയർത്തിപ്പിടിക്കുന്നത്. അറിവ് എന്നുള്ളത് അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുകയും ആ അർത്ഥത്തിൽ അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും അറിവുള്ളവൻ മാതൃകായോഗ്യനായി തലമുറകൾക്കിടയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു മാതൃകായോഗ്യമായ ജീവിതം നിലനിർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിജ്ഞാനം സ്വീകരിക്കാനും ആ വിജ്ഞാനം സ്വീകരിച്ച മാതൃകായോഗ്യരായ നമ്മുടെ വിദ്യാർത്ഥികൾ പുതിയ സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ സ്വാഭാവികമായും വിനയാന്വിതരായിരിക്കും, സേവനമനസ്കരായിരിക്കും. സംഘടനയ്ക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമ്മുടെ സദാത്തുക്കൾക്കും സേവനം ചെയ്യാനും അവരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി മുന്നോട്ട് പോകാനും സാധിക്കുന്ന മാതൃകായോഗ്യമായ ഒരു പ്രവർത്തനമാണ് ഈ മൂന്നര പതിറ്റാണ്ടുകാലം നമ്മുടെ സംഘടന ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. എല്ലാ കാലത്തും മുസ്ലിം സമൂഹത്തിനിടയിൽ ഉയർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ മാർഗഭ്രംശം ഉണ്ടാക്കാൻ കാരണമാകുന്ന സംഘടനകളാണെങ്കിലും ആശയങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒക്കെ അവിടെയെല്ലാം സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം യഥാസമയം ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ യുവജനങ്ങളെ കർമ്മശേഷിയെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് പല താല്പര്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യാനും വിനിയോഗിക്കാനും ഒക്കെ ശ്രമങ്ങൾ നടന്നപ്പോഴൊക്കെ SKSSF യഥാസമയത്ത് ഇടപെടാനും SKSSF പറഞ്ഞതാണ് ശരിയെന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെടാനും സാധിക്കുന്ന വിധത്തിലുള്ള ശക്തമായ ഇടപെടലുകളും മുന്നേറ്റങ്ങളുമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ സംഘടന നിർവഹിച്ചിട്ടുള്ളത്. ആ ദൗത്യം കൃത്യമായി നിർവഹിച്ചതിൻ്റെ ഗുണഫലമാണ് ഇന്നും കേരളീയ മുസ്ലിം സമൂഹത്തിൽ മതപരമായ ഒരു വിഷയം വരുന്ന സമയത്ത്, സാമുദായികമായൊരു വിഷയം വരുന്ന സമയത്ത് ഇക്കാര്യത്തിൽ സമസ്ത കേരള ജമിയത്തുലമയും അതിൻ്റെ പോഷക സംഘടനകളും വിശിഷ്യയായ SKSSF ഒക്കെ ഇക്കാര്യത്തിൽ എന്തു പറയുന്നു എന്ന് കാതോർക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാട് മുസ്ലിം സമൂഹത്തിനകത്തു മാത്രമല്ല സഹോദര സമുദായങ്ങൾക്കിടയിൽ പോലും, വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിൽ പോലും അത് കാതോർക്കുന്നൊരു സ്ഥിതിവിശേഷം ഉയർന്നു വന്നത് വളരെ കൃത്യമായി സത്യസന്ധമായി ഓരോ വിഷയങ്ങളെയും സമീപിക്കാനും നമ്മുടെ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനും ഈ സംഘടനയ്ക്ക് സാധ്യമായതുകൊണ്ടാണ്. സ്വാഭാവികമായും അങ്ങനെ സംഘടന വളർന്നു വരുമ്പോൾ, അങ്ങനെ സംഘടനയ്ക്ക് സ്വീകാര്യത ഉണ്ടാകുമ്പോൾ ആ സംഘടനയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും, ആ സംഘടനയിൽ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും, ആ സംഘടനയെ ഇകഴ്ത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതൊക്കെ ആ ശ്രമങ്ങളിലൊന്നും ഒരിക്കലും ഉത്കണ്ഠപ്പെടാതെ അതൊക്കെ നമുക്ക് സജീവമാകാനും കൂടുതൽ മുന്നേറ്റം നടത്താനും കൂടുതൽ ചടുലമായി മുന്നോട്ട് പോകാനുമുള്ള ഒരവസരമാക്കി വിനിയോഗിക്കണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാലം. വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്നു, വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മതസമുദായങ്ങൾക്കിടയിൽ പരസ്പരം തമ്മിലടിപ്പിക്കാനും പരസ്പരം വിദ്വേഷം വളർത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അവിടെ ഒരു മതവിഭാഗത്തിന്റെ, മതസംഘടനയുടെ, പ്രത്യേകിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നേതൃത്വം കൊടുക്കുന്ന സംഘടനാ പ്രവർത്തകർ എന്ന രീതിയിൽ വളരെ കരുതലോടുകൂടിയാണ് നാം മുന്നോട്ട് പോകേണ്ടത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് നാം സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത് എന്ന്, ദീനി പ്രബോധനം നടത്തേണ്ടതെന്ന് നമ്മുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും വളരെ കൃത്യമായി നമുക്ക് മുമ്പിൽ പറയുകയോ ഉപദേശിക്കുകയോ എഴുതുകയോ മാത്രമല്ല ജീവിച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിനെതിരെ ഫാഷിസ്റ്റ് വർഗീയവാദികൾ വിദ്വേഷ പ്രചരണം നടത്തുമ്പോൾ ആ ഫാഷിസത്തെ എങ്ങനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത്, അതിനെങ്ങനെയാണ് ചെറുപ്പക്കാർ അഭിമുഖീകരിക്കേണ്ടത്, വിദ്യാർത്ഥികൾ അതിനെതിരെ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് ഈ സംഘടന പലപുരു ഈ സമുദായത്തിൽ പറഞ്ഞതാണ്. അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി തീവ്രമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് തീവ്രവാദ പ്രവണതകളുമായി സമുദായത്തിൽ പല ആളുകളും കടന്നു വന്നപ്പോ അത് അപകടകരമാണ്, അത് വിനാശകരമായ മാർഗമാണെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ബോധവൽക്കരിക്കാനും നമ്മുടെ സംഘടനയ്ക്ക് സാധ്യമായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സമുദായത്തിനകത്ത് ആത്മീയമായ ചൂഷണത്തിനു വേണ്ടി
പല മുഖമൂടികൾ ധരിച്ചുകൊണ്ട് പല ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. വ്യാജസിദ്ധന്മാർ കടന്നു വന്നിട്ടുണ്ട്, ആത്മീയ ചൂഷകന്മാർ കടന്നു വന്നിട്ടുണ്ട്, വ്യാജ തരീഖത്തുകൾ കടന്നു വന്നിട്ടുണ്ട്. പല വേഷം ധരിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ പല ആളുകളും കടന്നു വന്നപ്പോ അവിടെയെല്ലാം ജീർണതക്കെതിരെ ജിഹാദ് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന സംഘടന എസ് കെ സത്തപ്പാണ്. ആ ജീർണതക്കെതിരെ ജിഹാദ് എന്ന് പറഞ്ഞ ക്യാമ്പയിനിൽ മാത്രം ഒതുങ്ങാതെ പിന്നിട്ട കാലങ്ങളിലെല്ലാം സമാനമായ മുഖമൂടികൾ ധരിച്ചുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അവിടെയെല്ലാം എടുത്തു ചാടി അതിനെക്കുറിച്ച് കൃത്യമായി സമൂഹത്തോട് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവിടെ മുഖം മൂടിപ്പിച്ച് ചീന്താനും മുന്നോട്ട് വന്നത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു. നാം തിരിച്ചറിയേണ്ടത് ഈ 35 വർഷക്കാല ചരിത്രത്തിനിടയിൽ എസ് കെ എസ് എഫ് കേവലം വിദ്യാർത്ഥി സംഘടനയായി നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളുമായി വിദ്യാർത്ഥികൾക്കിടയിൽ മതഭൗതിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതോടൊപ്പം നമ്മുടെ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, സമുദായത്തെ പല രീതിയിൽ വഴിതെറ്റിക്കാൻ വേണ്ടി പല ആളുകളും കടന്നു വന്നപ്പോഴെല്ലാം എസ് കെ എസ് എഫ് യഥാസമയത്ത് ഇടപെട്ടു. പക്ഷേ ഇടപെട്ട് തുടങ്ങുന്ന കാലങ്ങളിലെല്ലാം ഏത് സംഭവങ്ങളും ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും, ഇടപെട്ട് തുടങ്ങുന്ന കാലങ്ങളിലെല്ലാം എസ് കെ എസ് എഫ് അതിൽ ഇടപെടേണ്ടതില്ല. നിങ്ങൾക്കല്പം വികാരം കൂടുതലാണ്. നിങ്ങൾ എന്താൽ വാലുള്ള സമയത്ത്, തലയുള്ള സമയത്ത് വാല് ഇടപെടേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലും ഈ പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ 35 വർഷക്കാലത്തെ എസ് കെ എസ് എഫിന്റെ ചരിത്രമാണ് സാക്ഷി. എസ് കെ എസ് എഫ് ഇടപെട്ട ഏത് വിഷയങ്ങളാണെങ്കിലും അന്തിമ വിജയം എസ് കെ എസ് എഫിനായിരുന്നു എന്ന് അതിന് ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ദുരുദ്ദേശപരമായ കൃത്യമായ ഹിഡൻ അജണ്ടകളോടെയോ ആരെയും മോശക്കാരാക്കുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല ഈ സംഘടന നടത്തിയിട്ടുള്ളത്. സദുദ്ദേശപരമായി സമസ്ത കേരള ജംഇയ്യത്തിലും വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ യുവജന വിദ്യാർത്ഥികളെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മഹാർഹന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ, ഉസ്താദുമാർ ഈ പ്രസ്ഥാനത്തെ ഏൽപ്പിച്ച ചുമതലയാണ്. ആ ചുമതലയാണ് വളരെ മനോഹരമായി, ഭംഗിയായി കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലം ഈ പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ളത്. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് പുതുതായ ചില ഭീഷണികൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭീഷണികൾ എന്താണ്? അടിസ്ഥാനപരമായി സമസ്ത കേരള ജംഇയ്യത്തുലമ ഇന്ന് 98 വർഷം പൂർത്തീകരിച്ച് അതിന് 100-ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ട വളരെ ആവേശകരമായ, അഭിമാനകരമായിട്ടുള്ള സന്ദർഭമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആ 100-ാം വാർഷികത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 28-ാം തീയതി ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നടക്കുകയാണ്. 100-ാം വാർഷികത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മാതൃസംഘടന ആരംഭിച്ചു, നമ്മുടെ പോഷക സംഘടനകളെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പല രീതിയിലുള്ള ബൃഹത്തായ പരിപാടികൾ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഇറങ്ങിച്ചെന്നുകൊണ്ട് സമസ്തയുടെ മഹിതമായ സന്ദേശം സമസ്ത കേരള ജംഇയ്യത്തുലമ 9 പതിറ്റാണ്ട് കാലം കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ദഅവത്തിന്റെ ഒരു മോഡൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി മാതൃകായോഗ്യമായി പ്രചരിപ്പിക്കപ്പെടുന്ന വലിയൊരു ദൗത്യമാണ് ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രസ്ഥാനം മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനവും അതിന്റെ പോഷക സംഘടനകളും അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 100-ക്കണക്കിന് സ്ഥാപനങ്ങളും 1000-ക്കണക്കിന് 1000-ക്കണക്കിന് വിദ്യാർത്ഥികളും ഒക്കെ സ്വാഭാവികമായി സമസ്ത കേരള ജംഇയ്യത്തുലമ എന്താണ്, അതിന്റെ സംഭാവന എന്താണ്, അതിന്റെ പ്രവർത്തന രീതി എന്താണ് എന്ന് സ്വാഭാവികമായും അത് സുന്നി മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനകടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് വാർത്താ മാധ്യമങ്ങളുടെ പരിമിതി ഉണ്ടായിരുന്നു, സാമൂഹ്യ മാധ്യമങ്ങളുടെ പരിമിതി ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ സംഘടനയുടെ വലിപ്പം സംഘടനയുടെ പ്രവർത്തകർക്ക് പോലും കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കാത്ത ആശയവിനിമയത്തിനോ വാർത്താ മീഡിയ സംവിധാനങ്ങളോ വേണ്ടത്ര നമുക്കുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 9 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആഭിമുഖ്യത്തിൽ സുപ്രഭാതം എന്ന് പറയുന്ന ഒരു ദിനപത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചു. നമുക്കറിയാം ആ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ, കേരളത്തിൽ ഒരു അത്ഭുതമായിട്ടാണ് മാധ്യമരംഗത്ത് ആ പത്രം കടന്നു വന്നത്. ചരിത്രത്തിൽ ആദ്യമായി 6 എഡിഷനോടുകൂടി ഒരു പത്രം ഇവിടെ പുറപ്പെടുന്നു
ലക്ഷക്കണക്കിന് വരിക്കാർ വായനക്കാർ, അങ്ങനെ കേരളത്തിലെ മാധ്യമ രംഗത്ത്, മലയാളി മാധ്യമ രംഗത്ത് ഒരത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പത്രം പുറത്തു വരുന്നു. ഏതാനും വർഷം പിന്നിടുമ്പോഴേക്ക് സമസ്ത കേരള ജമിയത്തുലമ എന്താണെന്ന് ഈ മാധ്യമത്തിലൂടെ, ഈ സുപ്രഭാതത്തിലൂടെ മുസ്ലിം സമുദായത്തിനകത്തു മാത്രമല്ല സഹോദര സമുദായങ്ങൾക്കിടയിൽ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ, വിവിധ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ, വ്യത്യസ്തമായ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളെല്ലാം എന്താണ് സമസ്ത കേരള ജമിയത്തുലമ എന്ന് കാണുന്ന, തിരിച്ചറിയുന്ന സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണെന്ന് മുസ്ലിം സമുദായം മാത്രമല്ല, സഹോദര സമുദായങ്ങൾ മാത്രമല്ല, എല്ലാ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളും തിരിച്ചറിയാൻ തുടങ്ങിയപ്പോ ഇവിടെ സ്വാഭാവികമായിട്ടും അസൂയ സ്വാഭാവികമാണ്. ഇങ്ങനെ സമസ്ത കേരള ജമിയത്തുലമയ്ക്ക് മേൽക്കൈയുണ്ടാകുന്ന, സമസ്ത കേരള ജമിയത്തുലമയ്ക്ക് സ്വീകാര്യത ഉണ്ടാകുന്ന, സമസ്ത കേരള ജമിയത്തുലമയെ പുതിയ പുതിയ ആളുകൾ ബഹുമാനിക്കാനും ആദരിക്കാനും വരുന്ന തലത്തിലേക്ക് സമസ്തയുടെ ഈ മാധ്യമം ഇന്ന് ലോകത്തറിയപ്പെടുന്ന, അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ വലിയ സ്വാധീനം ചെലുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ പത്രത്തെ എങ്ങനെ പൂട്ടിക്കാമെന്നാലോചിക്കുന്ന ചില ആളുകൾ ഇന്ന് സമൂഹത്തിൽ കടന്നു വന്നിരിക്കുന്നു. അവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു പഞ്ചായത്ത് മെമ്പറെ വിളിച്ചാൽ അവർക്ക് സമസ്തയുടെ ഓഫീസിൽ കയറാൻ ഈ സമയമില്ലാത്തൊരു കാലം ഈ സംഘടനക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ സമസ്തയുടെ ഓഫീസിൽ ഞങ്ങൾക്ക് വരാൻ ഒരു സമയം തരണേ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഈ പ്രസ്ഥാനം വളർന്നു വന്നുവെങ്കിൽ ഇത് മാധ്യമ ലോകത്തുണ്ടായ ഒരു കുതിച്ചുചാട്ടത്തിലൂടെ സമസ്ത എന്താണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ അവസരമുണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് സമസ്തക്കാർ അങ്ങനെ വലുതാവണ്ട, സമസ്തക്കത്ര സ്വീകാര്യത ഉണ്ടാകണ്ട, അങ്ങനെ സമസ്ത കേരള ജമിയത്തുലമയെ എങ്ങനെ ഇകഴ്ത്താൻ ശ്രമിക്കാൻ, ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള അജണ്ടകൾ എന്താണ് എന്ന് പല ആളുകളും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ആദരിക്കണം, അവരുമായി എത്രത്തോളം ആത്മാർത്ഥമായ സഹവർത്തിത്വം ഉണ്ടാകണമെന്ന് ഈ സമുദായത്തിൽ പഠിപ്പിച്ചത് സമസ്ത കേരള ജമിയത്തുലമയാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ കലർപ്പില്ലാത്ത യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുമ്പോൾ തന്നെ സഹോദര സമുദായത്തിൽപ്പെട്ടവരെ ചേർത്തു പിടിക്കുന്ന ഒരു സംസ്കാരം, അത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ വളർത്തിക്കൊണ്ടുവന്നതും പഠിപ്പിച്ചു കൊടുത്തതും നമ്മുടെ പാരമ്പര്യത്തിന്റെ വഴികളിലൂടെ കടന്നു വന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാരാണ്. അതിന്റെ സംഘടിത രൂപമാണ് സമസ്ത കേരള ജമിയത്തുലമ. കേരളത്തിലെ ഒരു ബിദഅ പ്രസ്ഥാനങ്ങൾക്കും ഇത് അവകാശപ്പെടാൻ കഴിയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ബിദഅ പ്രസ്ഥാനങ്ങളോട് സമസ്ത കേരള ജമിയത്തുലമയുടെ പണ്ഡിതന്മാർ കൃത്യമായ ഒരു അകലം പാലിക്കണമെന്ന് ഈ സമുദായത്തോട് ആഹ്വാനം ചെയ്തിരുന്നത് മുസ്ലിം സമുദായത്തിൽ അനൈക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ സമുദായത്തിൽ സങ്കുചിതമായ കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് ഈ ബിദഅഈ പ്രസ്ഥാനങ്ങളും സമസ്ത കേരള ജമിയത്തുലമയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കേവലം തബസ്തു ഇസ്തിഗാസയോ, ഖുതുബയുടെ ഭാഷയോ, സുബഹി ജമാഅത്ത് സുബഹിസ്കാരത്തിലെ കുനൂത്തോ, അതേപോലെയുള്ള ആശയപരമായ ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, അപകടകരമായ ആശയമാണ് ഈ ബിദഅഈ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ താങ്ങാനും ഇവരെ തലയിലേറ്റാനും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തെ പൊതുവായി വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞുവെന്ന് മാത്രമല്ല അവർ പറഞ്ഞു, സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം സംഘടനകളെല്ലാം ഒരുമിച്ച് നിൽക്കണം, സമുദായത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി ഐക്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം, സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം ഐക്യമുണ്ടാകണം. ഈ ഐക്യത്തിന്റെ ഘട്ടങ്ങളിലെല്ലാം സമസ്ത കേരള ജമിയത്തുലമ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കാനാണ് മുന്നോട്ട് വന്നത്. പക്ഷേ ഈ ആശയപരമായ അഭിപ്രായ വ്യത്യാസമുള്ളവരുമായിട്ടൊക്കെ സമുദായത്തിന്റെ പൊതുകാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ സമസ്ത കേരള ജമിയത്തുലമ മുസ്ലിം സമുദായത്തോട് ആഹ്വാനം ചെയ്തപ്പോഴും വിശ്വാസപരമായ ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങളിൽ ഒരുമിച്ച് നിൽക്കുകയും അതോടൊപ്പം അതിനുൾക്കൊള്ളാത്ത ബിദഅഈ പ്രസ്ഥാനങ്ങളുമായി ഒരു നിശ്ചിത അകലം പാലിക്കണമെന്ന് ഈ സമുദായത്തോട് നിരന്തരമായി സമസ്ത കേരള ജമിയത്തുലമ ആഹ്വാനം ചെയ്തു. അത് മുസ്ലിം സമുദായത്തിൽ അനൈക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ സംഘുചിത വീക്ഷണം വെച്ചു പുലർത്താൻ വേണ്ടിയിട്ടല്ല, ഈ സമുദായത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. സമസ്ത കേരള ജമിയത്തുലമ ആ ധീരമായ കാഴ്ചപ്പാട് ഈ സമുദായത്തിൽ അക്കാലത്ത് പറയുകയും ഇന്നും പറയുകയും ഇന്നും അത് ആവർത്തിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കറിയാം ആഗോളതലത്തിൽ മുസ്ലിം സമുദായത്തെ അപമാനിതമാക്കിയിട്ടുള്ള
വിവിധ അക്രമങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഐസിസ് പോലെയുള്ള സംഘടനകൾ ലോകത്ത് കടന്നു വന്നു. നിങ്ങൾക്കറിയാം, പല ഒരു പത്രങ്ങളിലൂടെയും മറ്റും നമ്മൾ വായിച്ചതാണ്, ഐസിസ് പോലെയുള്ള ഭീകര സംഘടനകൾ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രൊഡക്റ്റുകളായ അത്തരം സംഘടനകൾ കടന്നു വന്നു. ആ സംഘടനകളെ കുറിച്ച് ആഗോളതലത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ പഠനം നടത്തി. അവർ പറഞ്ഞു, ഈ ഐസിസ് പോലെയുള്ള ഭീകര സംഘടനയുടെ പിന്നിൽ ഇവർ കാശേപരമായ പ്രചോദനം നൽകിയത് വഹാബിസം പോലെയുള്ള അപകടകരമായ സംഘടനകളാണ്. ആ വഹാബിസം പോലെയുള്ള സംഘടനകൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആശയമാണ് ഐസിസ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് അവരുടെ കുറിച്ച് സമസ്ത കേരള ജമിയത്തുലമയല്ല, ആഗോളതലത്തിലുള്ള അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല, നൂറുകണക്കിന് പണ്ഡിതന്മാർ ഒരുമിച്ച് ഒപ്പുവെച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഈ സംഘടനയുമായി ഇസ്ലാമിന് ബന്ധമില്ല, മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല, അവർ ചെയ്യുന്ന വൃത്തികേടുകളെ മുസ്ലിങ്ങളുമായും ഇസ്ലാമുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് പരസ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, ഈ അപകടകരമായ ആശയങ്ങൾ തലയിലേറ്റ് നടക്കുന്ന ആളുകളുമായിട്ട് എന്തെങ്കിലും താൽക്കാലിക ലാഭത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാനും അവരെ ചേർത്ത് പിടിക്കാനും അവർക്കിടെ അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു സംഘര സംസ്കാരം ഉണ്ടാക്കാൻ സമസ്ത കേരള ജമിയത്തിന് മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ ഈ വൃത്തികെട്ട ഭാണ്ഡം പറയേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ലേ? ഇവിടുന്ന് പോലും ഐസിസിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ? കേരളത്തെ പോലെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു മനോഹരമായ നാട്ടിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണം എന്ന് പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ടായില്ലേ? ആ ക്ലാസ് കേട്ടുകൊണ്ട് കേരളത്തിൽ ഹിജറ പോകുന്ന ആളുകൾ ഉണ്ടായില്ലേ? നിങ്ങൾ ആലോചിക്കണം, സമസ്ത കേരള ജമിയത്തുലമ ഈ ബിദഅഈ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഈ മുന്നറിയിപ്പ് സമുദായത്തിന് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവരെല്ലാം തലയിലേറ്റേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് സങ്കുചിത വീക്ഷണമല്ല, ബഹുസ്വരതയ്ക്കെതിരായ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, മുസ്ലിങ്ങളെ വിശ്വാസപരമായി കർമ്മപരമായി ബാധിക്കുന്ന ഈ അപകടകരമായ ആശയങ്ങളെ ഈ സമുദായം അകറ്റി നിർത്തണമെന്ന താല്പര്യമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ, തീരുമാനങ്ങളിലൂടെ ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ കണിശമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ കഴിഞ്ഞ 98 വർഷക്കാലം ഈ സമുദായത്തെ മുന്നോട്ട് നയിച്ചു. ആ സമുദായത്തെ മുന്നോട്ട് നയിച്ചതിന്റെ ഗുണഫലമാണ് ഇന്നും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം സമസ്ത കേരള ജമിയത്തുലമയെ കാതോർക്കാൻ മുന്നോട്ട് വരുന്നത്. ഭദ്രമായ മഹല്ലിന്റെ അന്തരീക്ഷം ഇനിയുള്ള കാലത്ത് നമുക്ക് നിലനിർത്താൻ കഴിയണം. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ മഹല്ലുകൾ, നമ്മുടെ മദ്രസകൾ, എല്ലാ സംവിധാനങ്ങളും സമസ്ത കേരള ജമിയത്തുലമ പറയുന്ന വിശ്വാസപരമായി കർമ്മപരമായും ഈ സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന ആ മാർഗനിർദ്ദേശത്തിലൂന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകണം. ഒരുപാട് മഹല്ല് ഭാരവാഹികളും രക്ഷിതാക്കളും ഒക്കെ ഒരുങ്ങുന്ന ഒരുമിച്ചിരിക്കുന്ന ഒരു സദസ്സായതുകൊണ്ട് ഒരു കാര്യം ഇടക്ക് കയറി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ആയിരക്കണക്കിന് മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനമാണിത്. ആ മഹലിന്റെ ഭദ്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ മഹല്ലെ സംവിധാനം എന്ന് പറഞ്ഞത്, ആ മഹല്ല് സംവിധാനത്തിൽ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകും, പക്ഷേ ആ മഹല്ല് സംവിധാനത്തിൽ മതപരമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത് സമസ്ത കേരള ജമിയത്തുലമയുടെ തീരുമാനങ്ങൾക്കും ആഹ്വാനങ്ങൾക്കും അനുസരിച്ചായിരിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിലെ ചില ഒറ്റപ്പെട്ട മഹല്ലുകളിൽ ചില അപൂർവമായ ചില കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ജാഗ്രത പാലിക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമ്പോൾ, മഹല്ല് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ട് ഐക്യത്തിന്റെ വാഹകരായിട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് മഹല്ല് ജമാഅത്തിൽ ഒരു മുജാഹിദ് ഉണ്ടായിക്കൊള്ളട്ടെ, ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാർ ഉണ്ടാകട്ടെ. കാരണം എന്താണ്? അവർക്കെന്തായാലും നമ്മൾ മഹാഭൂരിപക്ഷമുള്ള ഈ മഹല്ലിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ ഒരു അംഗമാക്കി കഴിഞ്ഞാൽ, അവനൊരു ജോയിന്റ് സെക്രട്ടറി ആക്കി കഴിഞ്ഞാൽ, അവനെ കൊണ്ട് കണക്കെഴുതിപ്പിക്കാം, അവനെ കൊണ്ട് മിനിറ്റ്സ് എഴുതിപ്പിക്കാം, പണിയൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം, പക്ഷെ അവന്റെ ആശയം ഒന്നും ഇവിടെ ചെലവാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തൂക്കമൊപ്പിക്കുന്ന ഒരു ശൈലി പല മഹല്ലുകളിലും കടന്നു വരുന്നുണ്ട്. ഈ തൂക്കമൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് മഹല്ല് ഭാരവാഹിത്വത്തിൽ കടന്നുകൂടുന്നയാള് 2 വർഷം കഴിയുന്ന സമയത്ത് അവിടെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, മദർസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര നടത്തുന്ന സമയത്ത്,
സമയത്ത് ആ വ്യക്തി അഭിപ്രായം പ്രകടിപ്പിക്കും, എന്തിനാണ് എട്ടും പൊട്ടും തിരിയാത്ത ഈ കുട്ടികളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ റോട്ടിലൂടെ ജാഥ നടത്തുന്നത്. ഇവരെല്ലാവരെയും മദ്രസയിൽ കൂട്ടിയിരുത്തിയിട്ട് മനോഹരമായിട്ട് മൗലീദ് പാരായണം നടത്തി ചീരണി കൊടുത്ത് വിട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവൻ മുജാഹിദാണെങ്കിലും അവൻ ഘോഷയാത്രയാണ് എതിർത്തത്. മൗലീദ് നടത്തുവാനും ചീരണി കൊടുക്കാനും അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്നത് നമുക്കെതിരല്ല, അതുകൊണ്ട് തൽക്കാലം ഘോഷയാത്ര വേണ്ട, നമുക്ക് മൗലീദ് പാരായണം നടത്താം, നമുക്ക് ചീരണി കൊടുക്കാം എന്ന് പറയുന്നു. പിറ്റേ ദിവസം പിറ്റേ വർഷമാകുമ്പോഴേക്ക് അവർ പറയുന്നുണ്ട് ഏതായാലും വൈകുന്നേരം മൗലീദ് ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളെല്ലാം പ്രവാചക പ്രകീർത്തനങ്ങളല്ലേ പറയുന്നത്, പിന്നെ രാവിലെ വീണ്ടും കുട്ടികളെ മദ്രസയിലേക്ക് വിളിച്ചിട്ട് അവിടെ വേറൊരു മൗലീദിന്റെ ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ ശരിയാണ്, വാര്യം പറഞ്ഞ് ശരിയാണ്, 1100 കുട്ടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ രാത്രി പാതിരാവോളം വിളിച്ചു പറയുന്നത്, പിന്നെ ആ കുട്ടികളെ രാവിലെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കണോ? ഇയാള് മദ് പറയുന്നതിനെതിരല്ല, തൽക്കാലം രാവിലെ അത് മാറ്റിവെക്കാം. ഇങ്ങനെ ഘട്ടം ഘട്ടമായി അവന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമം നടത്തുന്ന സാഹചര്യങ്ങൾ പല മഹല്ലുകളിലും മദ്രസകളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അഹ്ലു സുന്നത്തു വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ മുഴുവനായി ഉൾക്കൊള്ളുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ഒരു താല്പര്യങ്ങൾക്കും വകവെക്കാതെ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന മഹല്ല് സംവിധാനങ്ങൾ, മദ്രസാ സംവിധാനങ്ങൾ ഭദ്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മഹല്ലുകളെ തട്ടിപ്പറിക്കാൻ, മദ്രസകളെ തട്ടിപ്പറിക്കാൻ, നമ്മുടെ സ്ഥാപനങ്ങളെ തട്ടിപ്പറിക്കാൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘ സംവിധാനത്തിനിടയിൽ ചിത്രത ഉണ്ടാക്കാൻ പല അജണ്ടകളുമായി പലരും കടന്നു വരുന്നുണ്ട്. ഇത് തിരിച്ചറിയാൻ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് ബുദ്ധിയുണ്ട് എന്ന് ശാഖാതലങ്ങളിൽ പ്രവർത്തിക്കുന്ന എന്റെ പ്രവർത്തകന്മാർക്ക് സാധിക്കണം. ആ രീതിയിലുള്ള ശക്തമായ പ്രതിരോധം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി നാം നേതൃത്വം കൊടുക്കുന്ന എന്റെ പ്രവർത്തകന്മാർ ആ പ്രതിരോധം സൃഷ്ടിക്കാൻ മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. എസ് കെ എസ് എഫിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി വിദ്യാഭ്യാസ ദേവാ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വിദ്യാഭ്യാസ ദേവാ പ്രവർത്തനങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ മതബോധമുള്ള, ദീനീബോധമുള്ള, സമുദായ താല്പര്യമുള്ള, എന്റെ സമുദായമെന്ന് ആർജവത്തോടുകൂടി വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കലാണ്. 3.5 പതിറ്റാണ്ട് കാലത്തെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അത് മനോഹരമായിട്ട് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ 3.5 പതിറ്റാണ്ടിന് ശേഷം 35 വാർഷികാഘോഷം നടക്കുന്ന ഈ സമയത്ത്, ആ സമയത്ത് തന്നെ നമ്മുടെ 35 വാർഷികത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശാഖാതലങ്ങളിൽ അതേപോലെ വിവിധ ഘടകങ്ങളിൽ അതിന്റെ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് ഈ സംഘടനയെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട്, ഈ സംഘടനയിൽ ചിത്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒളി അജണ്ടകൾ മഹല്ല തലങ്ങളിൽ നടപ്പിലാക്കാനും വേണ്ടി പലയാളുകളും പല താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ജാഗ്രതയോടുകൂടി അതിനെ കാണണം. അതിനെ കൃത്യമായി പ്രതിരോധിച്ച് മതബോധമുള്ള, സമസ്ത അംഗീകരിക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന, സമസ്ത പറഞ്ഞാൽ ആ വരയിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകളെ മാത്രമേ ഈ സംഘടനയുടെ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടതുള്ളൂ. ശാഖാതലം മുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അത് വളരെ ജാഗ്രതയോടുകൂടി, കരുതലോടുകൂടി ആ കാര്യത്തെ വളരെ കൃത്യമായിട്ട് പരിഗണിക്കണം, ആ അർത്ഥത്തിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഈ രീതിയിൽ സംഘടന ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള ഈ അസ്തിത്വവും വ്യക്തിത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഈ അഭിമാനകരമായ അന്തരീക്ഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, അടുത്ത 26 തീയതി നമ്മുടെ നാടിലുടനീളം എസ് കെ എസ് എഫിന്റെ മനുഷ്യജാലിക സംഘടിപ്പിക്കുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും പങ്കെടുക്കുന്ന മനുഷ്യജാലിക 28 ആകുമ്പോഴേക്ക് ബാംഗ്ലൂരിൽ സമസ്തയുടെ ഉദ്ഘാടന മഹാസമ്മേളനം നടക്കുന്നു. ആ തൊട്ടടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് എസ് കെ എസ് എഫിന്റെ 35 വാർഷികത്തിന്റെ മഹാസമ്മേളനം നടക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ചടുലമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനക്കല്ലാതെ ആർക്ക് നിർവഹിക്കാൻ സാധിക്കും? സ്വാഭാവികമായും ഇങ്ങനെ ചടുലമായി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്കിടയിൽ ഇടപഴകുന്ന, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകുന്ന, കേരളത്തിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അണിനിരക്കുന്ന ഒരു പ്രവർത്തനം, പ്രവർത്തകന്മാർ, ഈ സംഘടനാ സംവിധാനം ഇങ്ങനെ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ സംഘടനയിൽ ഏതെല്ലാം തലത്തിൽ ഇതിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുമെന്ന് പല ആളുകളും പല അജണ്ടകളുമായിട്ട് കടന്നു വരും. അതിനെ വളരെ ബുദ്ധിപരമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് സമർത്ഥമായി പ്രതിരോധിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്ക് സാധിക്കണം. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടിയിട്ടാണ് കർമ്മരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. നാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുഷാവറയുടെ തീരുമാനം
അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ സമസ്തക്ക് ആവശ്യമില്ല, അവർ എസ് കെ എസ്എഫിനും ആവശ്യമില്ല. കാരണം നമ്മുടെ മാതൃ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ 40 അംഗ മുഷാവറ ഈ സമുദായത്തോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇജ്മാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. അതനുസരിച്ചുകൊണ്ട് തന്നെ എസ് കെ എസ്എഫിന്റെ പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. സമസ്ത കേരള ജംഇയ്യത്തുലമയെ കൊച്ചാക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുലമയെ നിഷ്പ്രഭമാക്കാൻ ശ്രമിക്കുന്ന, സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പാപങ്ങളായ ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആര് മുന്നോട്ട് വന്നാലും അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ എസ് കെ എസ്എഫിന് ഇന്നും ശക്തിയുണ്ട് എന്ന് വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം. നാം ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല, നാം ആർക്ക് മുന്നിലും വഴിതടസ്സം ഉണ്ടാക്കാൻ പോകുന്നില്ല, നാം ആരെയും പ്രയാസപ്പെടുത്താൻ പോകുന്നില്ല. ഇവിടുത്തെ എല്ലാ സംഘടനകൾക്കും അവിടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം. ആരുടെയും മുമ്പിൽ വഴിതടസ്സം ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല. ഒരു സംഘടനക്കെതിരായി നമ്മൾ പോകുന്നില്ല. ഒരു സംഘടനയുടെയും വിരുദ്ധരാണ് ഈ പ്രവർത്തകരെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ പ്രവർത്തകർക്ക് ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ, സമസ്ത കേരള ജംഇയ്യത്തുലമ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കണം, ഞങ്ങൾക്ക് സാധിക്കും. ആ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ തീരുമാനങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. സമസ്ത കേരള ജംഇയ്യത്തുലമ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു സ്ഥാപനത്തെക്കുറിച്ച്, ഒരു സംവിധാനത്തെക്കുറിച്ച് സമസ്ത തെറ്റാണെന്ന് പറഞ്ഞാൽ എസ് കെ എസ്എഫും തെറ്റാണെന്ന് പറയും, സമസ്ത ശരിയാണെന്ന് പറഞ്ഞാൽ എസ് കെ എസ്എഫും ശരിയാണെന്ന് പറയും. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുലമ ഒരു കാര്യം പറഞ്ഞിട്ട്, ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപനത്തിന്റെ കൂടെ നിന്നതിന്റെ പേരിൽ എസ് കെ എസ്എഫിന്റെ പ്രവർത്തകരെ വേട്ടയാടാൻ വന്നാൽ അവരെ തിരിച്ചും വേട്ടയാടാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും, ഞങ്ങൾക്കാരോടും കടപ്പാടില്ല, ഞങ്ങൾക്കാരോടും കടപ്പാടില്ല. ഞങ്ങൾക്കൊരേ ഒരു കടപ്പാടേ ഉള്ളൂ, അത് സമസ്ത കേരള ജംഇയ്യത്തുലമയോട് മാത്രമേ കടപ്പാടുള്ളൂ. ആ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ, അതിൻ്റെ ഉസ്താദുമാരെ, അതിൻ്റെ സാദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ എസ് കെ എസ്എഫിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ജനിച്ച, അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ്. പിതാ ഈ പ്രസ്ഥാനങ്ങളോട് വിട്ടുവീഴ്ചയ്ക്ക് ഈ പ്രസ്ഥാനമില്ല, തീവ്രവാദ സംഘടനകളോട് വിട്ടുവീഴ്ചയ്ക്ക് ഈ പ്രസ്ഥാനമില്ല, വിഘടന സംഘടനകളോട് വിട്ടുവീഴ്ചയ്ക്ക് ഈ പ്രസ്ഥാനമില്ല. ഈ പ്രസ്ഥാനം ഒരേ ഒരാളുടെ മുമ്പിൽ മാത്രമേ വിട്ടുവീഴ്ച നടത്തൂ. ആ വിട്ടുവീഴ്ച സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറക്ക് മുമ്പിൽ മാത്രമാണ്. അതുകൊണ്ട് മഹാധന്മാരായ പണ്ഡിതന്മാർ ഈ സമുദായത്തെ നമ്മുടെ മുന്നിൽ നയിക്കുന്ന ആ വഴിയെ, ആ മാർഗത്തെ ഭദ്രമാക്കാൻ, ആ വഴി തടസ്സം നിൽക്കുന്ന ആ വഴി തടസ്സത്തെ പൂർണ്ണമായിട്ട് ഭേദിച്ചുകൊണ്ട് ആ തടസ്സങ്ങളെല്ലാം മാറ്റി നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാർക്ക്, സാധാത്തുക്കൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ മഹോന്നതമായ ആശയാദർശങ്ങൾ അടിയുറച്ചുകൊണ്ട് വിളിച്ചു പറയാനും പ്രബോധനം ചെയ്യാനും ആവശ്യമായ മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് ശക്തി പകരുക, അവരുടെ മാർഗങ്ങൾക്ക് കൂടുതൽ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും നൽകുക എന്ന ഉത്തരവാദിത്വമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു. ജനുവരി 26 വരുന്ന മനുഷ്യജാലിക, 28 വരുന്ന ബാംഗ്ലൂർ സമ്മേളനം, ഫെബ്രുവരി ആദ്യവാരം മുതൽ ആരംഭിക്കുന്ന നമ്മുടെ 35 വാർഷിക മഹാസമ്മേളനം എല്ലാം ഗംഭീര വിജയമാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർക്കാനും തളർത്താനും തെറ്റിദ്ധരിപ്പിക്കാനും ഇറങ്ങിയവരുടെ മുമ്പിൽ ഈ പ്രസ്ഥാനത്തിനൊരു കോട്ടവും വരുത്താൻ ആർക്കും സാധിച്ചിട്ടില്ലെന്ന് തെളിയിച്ചു കൊടുക്കുന്ന മഹാസമ്മേളനങ്ങളാക്കി ആ സമ്മേളനം നമുക്ക് മാറ്റാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.